നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കാം. അമ്മയോട് സഹായം ചോദിച്ച ആരെയും ഇന്നോളം അമ്മ ഉപേക്ഷിച്ചിട്ടില്ല. വിശ്വാസത്തോടെ ചോദിച്ചാൽ ചോദിക്കുന്നത് എല്ലാം ഇന്ന് നിങ്ങൾക്ക് ഉറപ്പായും പരിശുദ്ധ അമ്മ സാധിച്ചു തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമായ യേശുനാഥ, ആർദ്രഹൃദയനും കരുണാമയനുമായ അവിടുത്തെ തിരുക്കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം അങ്ങ് എനിക്ക് ഏറ്റവും നന്മയുള്ളതാക്കി മാറ്റണമേ. എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ അങ്ങ് നീക്കണമേ. കുറവുകൾ ഏറെയുള്ള എൻ്റെ അവസ്ഥകളെ അങ്ങ് കാണണമേ. എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കി ആത്മാവിൽ അങ്ങയുടെ വിശുദ്ധിയും നിറയ്ക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, എത്രയും ദയയുള്ള അമ്മയുടെ മാതൃഹൃദയത്തിൽ എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും അമ്മയുടെ പക്കൽ മധ്യസ്ഥയായി സമർപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എൻ്റെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരയണമേ. അമ്മേ, മാതാവേ, ശരിയായ വഴികളിലൂടെ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും കൈപിടിച്ച് നടത്തണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി അങ്ങ് ഏറ്റെടുക്കുകയും എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ കരകയറ്റുകയും ചെയ്യണമേ. അമ്മേ, മാതാവേ, എൻ്റെ മനസ്സിനെ പുനർനിർമ്മിക്കണമേ. എൻ്റെ ജീവിതത്തിന് ഉണർവ് പകരണമേ. എൻ്റെ ഭൂതകാലത്തിൻ്റെ വേദനയിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ആവശ്യങ്ങളുടെ മധ്യേ അങ്ങയുടെ കരം നീട്ടണമേ. അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അകലുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നും എന്നിലേക്ക് കടന്നു വരാതെ എന്നെ നിത്യം കാത്തുകൊള്ളണമേ. അമ്മയുടെ പക്കലേക്ക് സഹായം യാചിച്ചു വന്നിട്ടുള്ള ആരെയും ഇന്നോളം അമ്മ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ഇന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്കും ക്ഷേമത്തിനും വേണ്ടി തരയണമേ. ചോദിക്കുമ്പോൾ തന്നെ സാധിച്ചു തരുവാൻ മനസ്സായിരിക്കുന്ന അമ്മയുടെ തിരുമുന്നിൽ യാചനാപൂർവം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിരത്തിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും സകലവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് അങ്ങ് സമ്പന്നമാക്കണമേ. അങ്ങേ തിരുക്കുമാരനിലുള്ള അചഞ്ചലമായ വിശ്വാസവും അമ്മയിലുള്ള ശരണവും മൂലം എല്ലാം സാധ്യമാകും എന്ന ഉറപ്പും ഉള്ളതിനാൽ അമ്മയിൽ ഞാനും പ്രത്യാശിക്കുന്നു. അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിലും പലവിധ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അമ്മയുടെ മഹത്വം ഞങ്ങളിലൂടെ അങ്ങ് പ്രകടമാക്കണമേ. നിരാശർക്ക് പ്രത്യാശയും രോഗികൾക്ക് ആരോഗ്യവും ആകുലരും ഉത്കണ്ഠാകുലരുമായവർക്ക് ശാന്തിയും മനോധൈര്യവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയിലുള്ള പ്രത്യാശ ഞാൻ ഈ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. ലോകം മുഴുവനിലുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി വരേണമേ. അമ്മേ, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ എന്നിൽ വരുത്തി തീർത്ത പക, വെറുപ്പ്, വിദ്വേഷം എല്ലാം ഞാനിതാ അമ്മയെ ഭരമേൽപ്പിക്കുന്നു. ഇവയെല്ലാം എൻ്റെ നാശത്തിനും അസമാധാനത്തിനും രോഗത്തിനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുകയും പൂർണ്ണമായും ഇവയെല്ലാം വിട്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ക്ഷമിക്കുക എന്നത് പലപ്പോഴും കഠിനമാണെന്നും ക്ഷമിക്കുന്നതിലൂടെ പലതും ഉപേക്ഷിക്കേണ്ടി വരികയും സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെ എന്നെ മുറിപ്പെടുത്തി കടന്നുപോയവരോട് നിരുപാധികം ക്ഷമിച്ച് സ്നേഹിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ എന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മനസ്സിന് താങ്ങാൻ പറ്റാത്ത വിധമുള്ള ചില സങ്കടങ്ങൾ ഇപ്പോഴും ഒരു വിങ്ങലായി ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്നു. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണമേ, എൻ്റെ ഹൃദയ നോവുകൾ ഏറ്റെടുക്കണമേ. ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, എൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തണമേ. അമ്മേ മാതാവേ, അങ്ങയുടെയും അങ്ങയുടെ ദിവ്യസുതനും എൻ്റെ രക്ഷകനുമായ ഈശോയുടെ മുമ്പാകെ ക്ഷമ കണ്ടെത്തി വ്യക്തികളോടും എന്നോട് തന്നെയും എന്നേക്കുമായി ഞാൻ ക്ഷമിക്കുന്നു. മാനസാന്തരത്തിൻ്റെ സത്ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധമായി ലഭിക്കുന്നതിനുള്ള അമ്മയുടെ ശക്തമായ സഹായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ രക്ഷാകരമായ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയുടെ മരണശേഷം അപ്പോസ്തലന്മാരോട് ചേർന്ന് പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുകയും ഈശോ നിങ്ങളുടെ മധ്യത്തിൽ സന്നിഹിതനാവുകയും ചെയ്തുവല്ലോ. ആ നാളിൽ അവിടെ ഇല്ലാതിരുന്ന വിശുദ്ധ തോമാശ്ലീഹ ഈശോയെ കാണാൻ കഴിയാത്തതിനുള്ള വേദനയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയും തൽഫലമായി ഈശോയുടെ ദർശനം വിശുദ്ധ തോമാശ്ലീഹയ്ക്ക് കൊടുക്കുകയും തോമസ്, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ പാർശ്വവും കൈകളും കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണം നടത്തിക്കൊണ്ട് കർത്താവിനെ പ്രീതിപ്പെടുത്തിയ വിശുദ്ധ തോമാശ്ലീഹായോട് ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും ഏറ്റവും വിശ്വാസത്തോടെയും അങ്ങേ തിരുക്കുമാരൻ ഈശോയെ പ്രഘോഷിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈശോയെ ഞങ്ങൾ നിത്യവും പ്രഘോഷിക്കുന്നു. അമ്മ മാതാവേ, അങ്ങയുടെ സമീപത്ത് വന്നു നിൽക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ യാചിച്ച എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും അങ്ങ് കനിവോടെ സ്വീകരിച്ച് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. ഉപേക്ഷിക്കാതെ ദയയോടെ കേട്ടരുളേണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.